വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു വിന്റേജ് ലെറ്റർ ആണ്. അപ്പം വിന്റേജ് ലെറ്റർ എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ ടൈപ്പ് ഒരു ലെറ്റർ പോലെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. പിന്നെ എന്താ പറയാ, നമുക്ക് വേഗം വീട്ടിലേക്ക് കിടക്കാം. പിന്നെ മറക്കണ്ട, ഞാൻ എല്ലാ സാറ്റർഡേ സൺഡേ ആണ് രാത്രി 9:00 to 9:30 എല്ലാ സാറ്റർഡേ സൺഡേ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇന്നലെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ചാലഞ്ച് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തത്. അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പോയി കാണാം, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ഒരു ചാലഞ്ച് ആട്ടോ, ഷോർട്ട് വീഡിയോ പോലാണ്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ എങ്ങനെയാണ് ഈ ഒരു വിന്റേജ് ലെറ്റർ ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ അതിനായിട്ട് ഫസ്റ്റ് തന്നെ ഞാന് നമ്മുടെ എന്താ പറയാ, ഞാൻ ഒരു ചാർട്ട് പേപ്പറും കുറച്ച് വലുപ്പമുള്ള ഒരു ചാർട്ട് പേപ്പറും പിന്നെ മൂന്ന് നോർമൽ ആയിട്ടുള്ള A4 പേപ്പർ അല്ലെങ്കിൽ ബുക്കിൽ നിന്ന് കെയർ ചെയ്തെടുത്ത പേപ്പർ എടുക്കുക. എന്നിട്ട് ചാർട്ട് പേപ്പർ എടുത്തിട്ട് അതിലത്തെ ചാർട്ട് പേപ്പറിൽ ഒരു ഭാഗം റഫായിട്ടും ഒരു ഭാഗം സോഫ്റ്റും ആയിട്ടായിരിക്കും. അപ്പോൾ റഫായിട്ടുള്ള ആ ഭാഗത്ത് ഞാൻ നമ്മുടെ ഈ ചായപ്പൊടിയും പിന്നെ വെള്ളവും ഞാനൊന്ന് തിളപ്പിച്ചെടുത്തതാണ് കേട്ടോ ഈ കാണുന്നത്. എന്നിട്ട് അത് ഞാൻ എന്താ പറയുക, ഇതിലേക്ക് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ചായപ്പൊടിയുടെ പകരം കോഫി പൗഡർ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കളർ കിട്ടും കേട്ടോ. അപ്പം ഞാനിപ്പം ചായപ്പൊടി ഉപയോഗിച്ചിട്ട് തന്നെ ഇങ്ങനെ എന്താ പറയുക ബ്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സൈഡിൽ മാത്രമാണ് ഞാൻ ബ്രഷ് ചെയ്യണത്, നമ്മുടെ റഫായിട്ടുള്ള ആ ഒരു ഭാഗത്ത് മാത്രമാണ് ഈ ചായപ്പൊടിയുടെ വെള്ളം നമ്മൾ ബ്രഷ് ചെയ്യണത്. മറ്റേ ഒരു ഭാഗത്ത് ചെയ്യണില്ല, മീൻസ് ഫ്രണ്ട് ഭാഗം മാത്രമേ ചെയ്യുന്നുള്ളൂ, ബാക്കിലത്തെ ഭാഗം ചെയ്യണില്ല കേട്ടോ. ഇനി നമുക്കത് വെയിലത്ത് കൊണ്ടുപോയിട്ട് ഒന്ന് ഉണക്കാനായിട്ട് വയ്ക്കാം. ഇതേ രീതി തന്നെ ഞാൻ നമ്മുടെ മൂന്ന് പേപ്പറില്ലേ അത് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര പേപ്പർ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മൂന്നെണ്ണം എടുത്തിട്ടേ ഉള്ളൂ. എന്നിട്ട് ഞാൻ അതിങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ സൈഡ് ഇങ്ങനെ നെഗ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ക്ലിയർ ചെയ്ത് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ ചാർട്ട് പേപ്പറിൽ ചെയ്ത പോലെ ഇത് പെയിൻ്റല്ല നമ്മുടെ ചായപ്പൊടിയിലത്തെ വെള്ളം നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ചാർട്ട് പേപ്പറിൽ ചെയ്ത സമയത്ത് നമ്മൾ ഒരു ഭാഗത്ത് മാത്രമേ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ സമയത്ത് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ ഇങ്ങനെ ബ്രഷ് ചെയ്തിട്ട് കൊടുക്കാം മൂന്ന് പേപ്പറിലൊക്കെ. അങ്ങനെതാ ഞാനത് മൂന്ന് പേപ്പറും എന്താ പറയുക ഡൈയൊക്കെ ചെയ്ത് അതും ഞാൻ ഉണക്കാൻ വെച്ചിട്ട് ഇപ്പം നമുക്ക് നാലെണ്ണം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഉണങ്ങിയ നമ്മുടെ ഡ്രൈ ആയ നമ്മുടെ ചാർട്ട് പേപ്പർ ഇതുപോലെ ഫോൾഡ് ചെയ്യാം. രണ്ട് കോണുണ്ടല്ലോ, നാല് കോൺസ് ഉണ്ടാവും, അതിൻ്റെ സൈഡിലത്തെ രണ്ട് കോണ് ഇതുപോലെ സെൻറ്റർ ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് കൈ ഉപയോഗിച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് സീൽ ചെയ്യുക. എന്നിട്ട് അവിടെ നമുക്ക് ഗ്ലൂ ഉപയോഗിച്ച് സ്റ്റിക്ക് ചെയ്യണം. ഇതുപോലെ തുറന്നിട്ട് എന്താ പറയുക ഒന്നും കൂടി കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ തുറക്കുക, എന്നിട്ട് ഇത് ഈ ഒരു സൈഡ് ഇങ്ങനെ വെച്ചിട്ട് ഇത് മറ്റേ സൈഡും അതേ രീതിയിൽ തന്നെ ആക്കിയിട്ട് അതിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ അടിഭാഗത്തെ ആ ഒരു ഭാഗത്ത് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഞാൻ ജസ്റ്റ് ഒന്ന് സീലാക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് അടിഭാഗം അങ്ങനെ ആക്കിയതിന് ശേഷം അതിൻ്റെ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുക. ഈ രണ്ട് സൈഡത്തെ ആ ഒരു ഭാഗമല്ലേ, അപ്പം ഗ്ലൂ അപ്ലൈ ചെയ്യണം ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. കാരണം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഗ്ലൂ അപ്ലൈ ചെയ്താൽ നമുക്ക് നമ്മുടെ എൻവലപ്പ് തുറക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പം ഈ സാധനം എൻവലപ്പ് നമുക്ക് തുറക്കാനായിട്ട് പറ്റില്ല. അപ്പം ഞാൻ ചെയ്യണ ഞാൻ ഗ്ലൂസ് അപ്ലൈ ചെയ്ത സ്ഥലത്ത് മാത്രം നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ പുറത്തേക്ക് കാണും, അവിടെ നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വെക്കാം. ഇനി നമ്മളിതിൻ്റെ അകത്ത് വെക്കണ ആ പേപ്പർ ഡൈ ചെയ്തത് അതിൻ്റെ അകത്ത് കൊള്ളണില്ലേനും, അപ്പം ഞാൻ അതിൻ്റെ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് കൈ ഉപയോഗിച്ചിട്ട് ക്ലിയർ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഉള്ളിൽ കയറാനാണ്. ഇനി ഞാൻ ഒരു തീപ്പെട്ടിയുടെ തീപ്പെട്ടിക്കൊള്ളി ഉപയോഗിച്ചിട്ട് ആദ്യം ഇങ്ങനെ കത്തിക്കാനായിട്ട് നോക്കി സൈഡ്, പക്ഷെ അത് നടന്നില്ല. തീപ്പെട്ടിൻ്റെ ആ ഒരു ഇതിങ്ങനെ വേഗം കെട്ടുപോയി കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ മെഴുകുതിരിയൊന്നുമില്ലേനും. അപ്പം ഞാൻ പിന്നെ അടുപ്പത്ത് നമ്മുടെ ഗ്യാസ് അടുപ്പത്തില്ലേ
അവിടെ കൊണ്ടുപോയിട്ട് അതിൻ്റെ സൈഡൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ കാണിച്ചു കൊടുക്കുക. എന്നിട്ട് എന്താ പറയുക, പെട്ടെന്ന് തന്നെ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പേപ്പർ ഫുൾ കത്തിപ്പോവും. അങ്ങനെ ചെയ്തെടുത്തിട്ട് ഉണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് എൻവലപ്പിൻ്റെ അകത്തായിട്ട് ഒരു സംഭവം വയ്ക്കണം. അതിനെ ഒരു സംഭവമല്ല, ഒന്ന് ക്ലീനായി കാണാനായിട്ട് ഒരു ഷാർട്ട് പേപ്പർ തന്നെ എടുക്കുക. എന്നിട്ട് എന്തെങ്കിലും മോഡലുള്ള പേപ്പർ ആയാലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മുടെ എൻവലപ്പിൻ്റെ ഡിസൈൻ കോപ്പി ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇൻ ചെയ്യുക. എന്നിട്ട് ഒന്നും കൂടി ഗ്ലൂ അപ്ലൈ ചെയ്തതുപോലെ ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്യുക സൈഡ്സിലെ. എന്നിട്ട് തന്നെ ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിക്ക് ചെയ്തിട്ട് കൊടുക്കണുണ്ട് കേട്ടോ. സൈഡിലിങ്ങനെ എക്സസ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഞാൻ സിസേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും സ്റ്റാമ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ എൻ്റെ സ്റ്റാമ്പിൻ്റെ ബുക്ക് ഉണ്ടെങ്കിലും അപ്പോൾ അതിൽ ഞാൻ ഒരു നമ്മുടെ എൻവലപ്പായിട്ട് മാച്ചായി പോണ ഒരു സ്റ്റാമ്പ് എടുക്കുക, കളറായിട്ട് മാച്ചായി പോണ. എന്നിട്ട് അത് നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ബാക്കിൽ വേണമെങ്കിൽ ബാക്കിൽ ഒട്ടിക്കുക കേട്ടോ. ഞാനിപ്പോൾ ഫ്രണ്ടിലാണ് ഒട്ടിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് സ്റ്റാമ്പ് ഒട്ടിച്ചു, രണ്ട് മൂന്ന് സ്റ്റാമ്പൊക്കെ ഒട്ടിക്കണേലും കുഴപ്പമില്ല. ഇനി ഞാൻ നമ്മുടെ ഒരു പേപ്പർ, നമ്മുടെ ഈ ഒരു പേപ്പർ എടുത്തിട്ട് അതിലെന്തെങ്കിലുമൊക്കെ നമുക്ക് എഴുതാൻ കേട്ടോ. ശരിക്കും നമുക്ക് വേണമെങ്കിൽ ഒരു ബർത്ത്ഡേ ലെറ്റർ എഴുതാം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിന് നമ്മൾ കൊടുക്കാൻ ലെറ്റർ ആയിട്ട് അങ്ങനെ നമുക്ക് എന്തെങ്കിലും ലെറ്റർ എഴുതി കൊടുക്കാം. ഈ മൂന്ന് പേര് ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് മൂന്ന് പേപ്പറിൽ എഴുതണം എന്നായിരുന്നു, പക്ഷേ അത് പറ്റിയില്ല. അപ്പോൾ ഞാൻ നോർമലായിട്ട് വിൻറ്റേജ് ലെറ്ററെന്ന് മാത്രം എഴുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും ഞാൻ വിൻറ്റേജ് ലെറ്ററിൻ്റെ ഈ എഴുതാൻ മറന്നു കേട്ടോ, ഒന്ന് ഇഗ്നോർ ചെയ്യുക. പിന്നെ ഇതേ ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിച്ചത് ഈ ഒരു മാർക്കറാട്ടോ. അപ്പം അതിന് അതെല്ലാം ഷോപ്പിലും കിട്ടും. അപ്പോൾ ആ മാർക്കർ ഉപയോഗിച്ചിട്ടാണ് എഴുതിയത്. ഇനി ഞാനത് ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇന്ന് ചെയ്യുന്നുണ്ട്. ഇനി ഞാനിവിടെ രണ്ട് ക്രയോൺസ് എടുത്തിട്ടുണ്ട്, യെല്ലോ ബ്രൗണും. അത് ഞാൻ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഉയിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് തീല് കാണിച്ചു കൊടുത്താൽ വേഗം ഉരുക്കി കിട്ടും. ഞാൻ ഉരുക്കി വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഇതിൻ്റെ ആ ഒരു ഓപ്പണിങ്ങിൻ്റെ ആ ചെറിയ ഭാഗമില്ലേ അവിടേക്ക് ആയിട്ട് നമുക്കിതിങ്ങനെ ഒഴിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒഴിച്ചിങ്ങനെ കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് ഒഴിക്കണം കേട്ടോ, കാരണം ഈ ക്രയോൺ വേഗം സെറ്റായി പോവും. ഒരുക്കിച്ച പാടനെ ഒഴിക്കാനായിട്ട് നോക്കുക. ഇനി ഞാൻ ഒരു നമ്മുടെ ഈ സാധനം എന്താ പറയുക, മുന്തിരിയുടെ തണ്ട് അത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത് വെച്ച് കൊടുത്തിട്ട് ഒരു എം ടി ആയിട്ടുള്ള ഫെവിക്കോളിൻ്റെ കുപ്പി ഉപയോഗിച്ച് ഒന്നിങ്ങനെ അമർത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എടുത്ത് നോക്കിയ സമയത്ത് നമ്മുടെ മുന്തിരിയുടെ ആ ഒരു വള്ളിയൊക്കെ ഇത് തിരിച്ച് വന്നു കേട്ടോ, അത് ഒട്ടി നിന്നില്ല. അപ്പോൾ പിന്നെ ഞാനത് ഒട്ടിക്കാനൊന്നും നിന്നില്ല. അതിപ്പോൾ ഇനി എന്നാലും കുഴപ്പമില്ല വിചാരിച്ചു. അപ്പോൾ അത് അങ്ങനെ എന്തെങ്കിലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ശരിക്കും അതങ്ങനെ നിൽക്കേണ്ടതാണ് എന്തെന്ന് അറിയില്ല കേട്ടോ, എൻ്റെ മുന്തിരി വള്ളിയൊക്കെ തിരിച്ച് പോകുന്നു. അപ്പോൾ നമ്മുടെ വിൻറ്റേജ് ലെറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതേർക്കും ടാറ്റാ.